ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ലെമൺ ജ്യൂസിൻ്റെ റെസിപ്പിയാണ്. നല്ല കളർഫുള്ളായിട്ടുള്ളതും ഒപ്പം തന്നെ കഴിക്കാനായിട്ട് നല്ല അടിപൊളി ടേസ്റ്റുള്ളതുമായിട്ടുള്ള ഈ ഒരു ലൈം ജ്യൂസ് ചൂടുകാലത്ത് കഴിക്കാനായിട്ട് വളരെ നല്ലതാണ്. അപ്പോൾ നമുക്കിതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കിയാലോ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ രണ്ട് ചെറുനാരങ്ങയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് രണ്ട് ചെറുനാരങ്ങയുടെ നീര് ഒന്ന് പിഴിഞ്ഞു കൊടുക്കാം. കുരുവൊന്നും പെടാതെ ഇതുപോലൊരു പ്രസ്സിൽ വെച്ചിട്ട് പിഴിഞ്ഞെടുക്കാം. രണ്ട് ചെറുനാരങ്ങയുടെ നീര് വെച്ചാണ് നമ്മൾ ഇത് തയ്യാറാക്കുന്നത്. നമുക്ക് ഇത് കുടിച്ചിട്ട് ഏകദേശം ഒരു 5 മുതൽ 6 ഗ്ലാസ് വരെ തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചാണ്. ചിലർക്ക് അധികം മധുരം ഇഷ്ടമല്ല, ചിലർക്ക് നല്ല മധുരത്തിൽ കുടിക്കണതാണ് ഇഷ്ടം. അപ്പോൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇവിടെ എന്തായാലും എല്ലാവർക്കും നല്ല മധുരം ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ ഒരു 6 ടീസ്പൂണോളം പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് നമ്മുടെ ജ്യൂസിനെ കളർഫുള്ളാക്കുന്ന ഇൻഗ്രീഡിയൻ്റ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. മാങ്ങ പഴുത്തത്, പഴുത്ത മാങ്ങ, നല്ല കളറായിട്ടുള്ള മാങ്ങ തന്നെ എടുക്കണം. അധികം കളറില്ലാത്ത മാങ്ങ എടുത്താലും നമ്മുടെ ജ്യൂസിന് അത്ര കാണാൻ ഭംഗിയുണ്ടാവില്ല. അപ്പോൾ അത്രയൊന്നും അധികമൊന്നും എടുക്കുന്നില്ല നമ്മൾ. ഏകദേശം ഒരു വലിയ മാങ്ങയുടെ ഒരു കാൽ ഭാഗത്തോളം എടുത്തിട്ടുള്ളൂ. ശേഷം ഒരു 3/4 ഗ്ലാസോളം നല്ല തണുത്ത വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നമുക്കൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഒരുമിച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ അടിഞ്ഞു കിട്ടില്ല. ഞാൻ എപ്പോഴും പറയാറുള്ളതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അടിച്ചെടുക്കുക. അതിനുശേഷം വീണ്ടും വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ടൊന്ന് ജസ്റ്റ് പൾസ് ചെയ്തെടുക്കുക. ഇപ്പം നമുക്ക് ഈ ഒരു മിക്സിയുടെ ജാറിൽ 5 ഗ്ലാസ് കൂടുതലൊന്നും വെള്ളം കൊള്ളില്ല. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം വീണ്ടും വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. അത് പറയാം. അപ്പോൾ ഞാൻ ജ്യൂസ് അടിച്ചെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഞാൻ ബാക്കിയുള്ള 3 ഗ്ലാസോളം വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ മാംഗോ ജ്യൂസ് കുടിക്കുന്ന പോലെ തിക്കായിട്ടായിരിക്കില്ല, നമ്മൾ ലൈം ജ്യൂസ് അല്ലേ. അപ്പോൾ കുറച്ച് ലൂസായി, കുറച്ച് നല്ല സാധാരണ വെള്ളം പോലെ തന്നെയാണ് ഉണ്ടാവുക. നമ്മൾ കളറിന് വേണ്ടി മാത്രമാണ് മാങ്ങ ചേർത്തിരിക്കുന്നത്. എങ്കിൽ പോലും ഇതിൽ മാങ്ങയുടെ ചെറിയൊരു ഫ്ലേവർ കിട്ടുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് വേറൊരു ഇൻഗ്രീഡിയൻ്റ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മറ്റൊന്നുമല്ല, നന്നാരി സർബത്താണത്. നന്നാരി സർബത്തും കൂടി ചേരുമ്പോൾ ഒരു അടിപൊളി ടേസ്റ്റാണ് ഇതിന് കിട്ടുന്നത്. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നാരി സർബത്തിൽ നല്ലോണം മധുരം ഉണ്ടാവും, അതുകൊണ്ട് അതനുസരിച്ചിട്ട് വേണം നിങ്ങൾ മധുരം പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ ഇതും കൂടി മിക്സ് ചെയ്താൽ നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡിയായി. ഇനി നമുക്കിത് സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. അപ്പോൾ ഏകദേശം ഇതൊരു 5-6 പേർക്ക് കഴിക്കാനുള്ള അത്രയും ജ്യൂസ് ഉണ്ട്. അപ്പം നമ്മൾ എപ്പോഴും കുടിക്കുന്നതല്ലേ സാധാരണ നാരങ്ങ വെള്ളമൊക്കെ. അപ്പോൾ ഒരു ടേസ്റ്റ് ഡിഫറൻസ് കിട്ടാനും പിന്നെ ഒന്ന് നല്ല ഭംഗിയായിട്ടിരിക്കാനും വേണ്ടിയിട്ട് ഇതുപോലത്തെ ടിപ്സൊക്കെ ചെയ്യാം. ഇപ്പോൾ നല്ല കളർഫുള്ളായിട്ട് വന്നിട്ടുണ്ട്. കുറച്ച് കസേഴ്സും കൂടി ചേർത്താൽ അടിപൊളിയായി. കസേഴ്സ് ചൂടുകാലത്ത് ഒഴിവാക്കാനാവാത്ത ഒന്നാണ്, നമ്മുടെ ശരീരത്തിന് തണുപ്പിക്കാൻ കഴിവുള്ളതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സ്പെഷ്യൽ ലൈം ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടിൽ, നമ്മൾ നല്ല പുറത്തൊക്കെ പോയി വരുമ്പോൾ നല്ല ചൂടായിരിക്കുന്ന സമയത്ത് കഴിക്കാൻ പറ്റിയ അടിപൊളി ജ്യൂസാണ്. അപ്പോൾ കണ്ടില്ലേ എത്ര കളർഫുള്ളായിരിക്കുന്നു, കാണാനും നല്ല ഭംഗിയുണ്ട്. നമ്മൾ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവരെന്തായാലും നല്ല ഇഷ്ടത്തോടെ തന്നെ കഴിച്ചോളും. അത്രയ്ക്ക് ടേസ്റ്റുമാണ്, ഒപ്പം തന്നെ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നമ്മൾ സർബത്തൊക്കെ ചേർത്തത് കൊണ്ട് സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.